نالم أئمة الأربعة إمامنا الشافعي إمامنا أبو حنيفة إمامنا مالك بن أنس إمامنا أحمد بن حنبل رحمة الله عليهم أجمعين لوغم صلاح قند أنجي غريت مهت كلان دون مذهب بند إمام مار ونم برايان كندا نغل كري لنجل من دادر نولو كتكالي يلا مهان مارا يا علي مينغلد أفرد مام ستيل وشموندنان نورانيال علي مينغل كتمبر يمبو مام سمدنن بول وشموندنان كدي كندد إند إمام شافي جودي كندن ورند أران إمامنا شافي دنغل ഒരു 10 ലക്ഷം ഹദീസുകൾ മനപാഠമാക്കിയ ഹബീബായ നബിദങ്ങളുടെ സുന്നത്തുകളെ അനാവരണം ചെയ്ത ഗ്രാഹ്യം ചെയ്ത ഗഹനം ചെയ്ത ഗവേഷണങ്ങൾ ചെയ്ത അത്യപൂർവമായ ബുദ്ധികൂർമ്മതയുടെ സ്വലാഹിന്റെ നന്മയുടെ തഖ്വയുടെ ഉദാഹരണമാണ് ഇമാമുന ഷാഫിഈ തങ്ങളെ ഇമാം അബൂ ഹനീഫ തങ്ങളെ ഇമാം മാലിക് എന്നവർ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർക്ക് അന്ന് അന്നത്തെ ഒരു ബിദഈ ആശയക്കാരനായ അഹ്മദ് ഇബ്നു അബീ ദുആദ് معتزليان അദ്ദേഹം ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഷണ്ട കൂടാൻ വരും അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് ഇടക്കിടക്ക് ഫൈറ്റ് ഉണ്ടാവും ഇടക്കിടക്ക് സംവാദം ഉണ്ടാവും അഹ്മദ് ഇബ്നു ഹംബൽ കൊടുക്കുന്ന മറുപടി എന്താണ് അറിയോ അൽ മൗഇദു ബൈനനാ വ ബൈനകും അൽ ജനായിസ് ആരാണ് ഖൈർ എന്ന് നമ്മുടെ ജനാസ എടുക്കുമ്പോൾ കാണാം അതൊരു മറുപടിയാണ് ഞാൻ സത്യത്തിന്റെ പക്ഷത്താണോ അല്ലയോ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ അഹ്ലു സുന്നയുടെ ആലിമാണ് അബൂ ദുആദ് പറയാ മുഅ്തസിലിയാണ് അന്നത്തെ പുത്തനാശയക്കാരനാണ് നിങ്ങൾ ബിദഈയാണെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് പറയുമ്പോൾ ആര് നമ്മുടെ ജനാസ എടുത്തുകൊണ്ടു പോകുമ്പോൾ അറിയാം നമ്മളിൽ ആരാണ് സത്യത്തിന്റെ പക്ഷത്തെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയോ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൂഫയിൽ എടുക്കുമ്പോൾ അന്നത്തെ ചരിത്ര പ്രകാരം 10 ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞ 1 മില്യൺ 10 ലക്ഷം ആളുകൾ അഹ്മദ് ഇബ്നു ഹംബൽ എന്നിവരുടെ ജനാസക്കുണ്ടായിരുന്നു ഇപ്പുറത്തെ അദ്ദേഹത്തിന്റെ പ്രതിയോഗി അയാളുടെ പേര് അഹ്മദ് അഹ്മദ് ഇബ്നു അബീ ദുആദ് അദ്ദേഹത്തിന്റെ ജനാസക്ക് വന്നത് 3 ആളുകളാണ് 3 ആളുകൾ അഹ്മദ് ഇബ്നു ഹംബൽ എന്നിവരുടെ ജനാസ അന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനസാഗരമായിരുന്നു 10 ലക്ഷം ആളുകൾ അന്നത്തെ മുഅർഖീങ്ങൾ രേഖപ്പെടുത്തി ഇമാം ദഹബി തങ്ങൾ അടക്കമുള്ളവർ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുകയാണ് അവര് 10 ലക്ഷം ആളുകളാണ് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ജനാസയിലേക്ക് വന്നത് ഇതൊരു സാക്ഷ്യപ്പെടുത്തലാണ് ഉമ്മത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ നമ്മുടെ നാടിൽ കഴിഞ്ഞു പോയ മഹത്തുക്കൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മഹാനായ ഷംസുൽ ഉലമ നവറല്ലാഹു മർഖദഹുമ ആ ഒരു യുഗപ്രഭാവരായ അലിമീങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിന്റെ വിശുദ്ധിയും അതിന്റെ നന്മയും അതിന്റെ സുഗന്ധവും കാണാൻ ഭാഗ്യമുണ്ടായ ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ ഇതൊരു സാക്ഷ്യപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഖൈറിനും സ്വലാഹിനുമുള്ള സാക്ഷ്യപ്പെടുത്തലാണ് അള്ളാഹു അവർക്കും നമുക്കും സ്വർഗം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ.